ഹലോ ഫ്രണ്ട്സ്, ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അത്യാവശ്യമായി വരുന്ന കുറച്ച് കെട്ടുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യത്തെ കെട്ട് നമ്മൾ ഇങ്ങനെ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നു. അവിടെ ആ വലിയ കയറിൻ്റെ ഭാഗം ട്വിസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിച്ചിട്ട് ഈ കയറിൻ്റെ എൻ്റെ ഭാഗം ചെറിയ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു. എന്നിട്ട് ആ വലിയ കയർ വലിച്ചിട്ട് ടൈറ്റ് ആക്കുന്നു. അപ്പോൾ ഇതൊരു സ്ലിപ്പറി നോട്ടാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് കെട്ടിക്കണ്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്ന കെട്ടാണ് ഈ. ജസ്റ്റ് ആ കയറിൻ്റെ എൻ്റെ ഭാഗം എന്ന് വലിച്ചാൽ ആ കെട്ട് പെട്ടെന്ന് അഴിഞ്ഞു പോരും ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ ഇങ്ങനെ വണ്ണം കൂടിയ കയറും കുറഞ്ഞ കയറും തമ്മിൽ നമ്മളെന്തെങ്കിലും സാഹചര്യത്തിൽ കെട്ടുമ്പോൾ അതിനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ വലിയ കയർ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ വണ്ണം കുറഞ്ഞ കയർ ജസ്റ്റ് അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ടൊരു രണ്ട് റൗണ്ട് ചുറ്റുക. ഓക്കെ, എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് ആ നമ്മൾ ഫസ്റ്റ് ചുറ്റിയതിൻ്റെ ഇതിൻ്റെ പുറത്ത് കൂടെ എടുത്തിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ അങ്ങനെ വണ്ണം കുറവും കൂടുതലുള്ള കയറുകൾ തമ്മിൽ കെട്ടുമ്പോൾ ഈ രീതിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഇതിൻ്റെ പേര് ഡബിൾ ഷീറ്റ് ബെൻഡ് എന്നാണ്. അപ്പോൾ ഈ കെട്ട് നമുക്ക് അഴിച്ചെടുക്കാനും സിമ്പിളാണ്, പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും. ഓക്കെ, ആവശ്യം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു രീതി നോക്കാം. ഇതും ഒരു സ്ലിപ്പറി നോട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ മരത്തിനൊന്ന് ചുറ്റിയിട്ട് ആ വലിയ കയറിൻ്റെ അവിടെ ഇതേപോലെ ഒരു ലൂപ്പ് മോഡൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് ചുറ്റിയിട്ട് അത് തന്നെ അതിൻ്റെ ബാക്ക് കൂടെ എടുത്ത് ചെറിയൊരു ഒന്ന് മടക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക. എന്നിട്ട് ആ വലിയ കയറൊന്ന് വലിച്ച് ടൈറ്റ് ആക്കുക. ഓക്കെ, ഇത് നമ്മൾ വാഹനങ്ങളൊക്കെ വലിച്ചു കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നൊരു കെട്ടാണിത്. നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഈ കെട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും. ഓക്കെ, എത്ര വലിച്ചാലും ആ കെട്ട് പോരില്ല, ജസ്റ്റ് ആ കയറൊന്ന് വലിച്ചാൽ ആ കെട്ട് അഴിഞ്ഞു പോരും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു കെട്ട് പിന്നെ നമ്മൾ ആദ്യം നോക്കിയ പോലെ തന്നെ ഈ വണ്ണം കൂടിയ കയറും കുറഞ്ഞ കയറും തമ്മിൽ കെട്ടുമ്പോൾ മറ്റൊരു രീതിയാണ്. ഇതേപോലെ കയറും അടുക്കി വെച്ചിട്ട് വണ്ണം കുറഞ്ഞ കയറ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഒരു ചുറ്റ് ചുറ്റിയാൽ മതി. എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക. ഓക്കെ, ഈ കെട്ടിൻ്റെ പേര് സിംഗിൾ ഷീറ്റ് ബെൻഡ് എന്നാണ്. അത് എത്ര വലിച്ചാൽ ആ കെട്ട് കഴിഞ്ഞു പോരില്ല. ഓക്കെ, നമ്മൾ വേറെ രീതിയിൽ കെട്ടിയാൽ ഇങ്ങനെ കയറുകൾ കെട്ടിയാൽ പെട്ടെന്ന് അഴിഞ്ഞു പോരും. അപ്പോൾ ഈ രീതിയിൽ തന്നെ കെട്ടണം. ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാൻ നമുക്ക് സുഖമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കയറുകൾ തമ്മിൽ കൂട്ടിക്കൊട്ടുമ്പോൾ ഒരു രീതി നോക്കാം. ഇതേപോലെ ഒരു കയറിങ്ങനെ ആറ് രീതിയിലാക്കുക, മറ്റൊന്ന് ഒമ്പത് രീതിയിലാക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയത് ജസ്റ്റ് അതിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് ആ കയർ അത് മുകളിൽ കൂടെ ആ ഹോളിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വലിക്കുക. മറ്റേ ഫസ്റ്റത്തെ കയറിൻ്റെതും ജസ്റ്റ് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് പുറത്തേക്ക് വലിക്കുക. എന്നിട്ട് ആ വലിയ കയർ വലിച്ച് ടൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ട് കയറുകൾ തമ്മിൽ കെട്ടുമ്പോൾ നല്ല രീതിയാണിത്. കെട്ട് എത്ര വലിച്ചാലും അഴിഞ്ഞു പോരില്ല. ഈ കെട്ടിൻ്റെ പേര് സെപ്പലിൻ ബെൻഡ് നോട്ട് എന്നാണ്. ഓക്കെ, ഇനി അടുത്തൊരു കെട്ട് നോക്കാം. ഇതേപോലെ നമ്മൾ ഇങ്ങനെ രണ്ട് കയറുകൾ തമ്മിൽ കെട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റുക. എന്നിട്ട് നമ്മൾ അടുത്ത കയ്യിലുള്ള കയർ ജസ്റ്റ് ഈ ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക. ഈ കെട്ടിൻ്റെ പേര് സ്ക്വയർ നോട്ട് അല്ലെങ്കിൽ റീഫ് നോട്ടാണ്. ഈ കെട്ട് എത്ര വലിച്ചാലും അഴിയില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അഴിച്ചെടുക്കാനും കഴിയും. ഓക്കെ,